ഏവർക്കും പ്രകാശ് ട്രാവൽ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലുള്ള രാമേശ്വരത്തേക്കാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഞങ്ങൾ വീട്ടിൽ നിന്ന് 6:30 യാത്ര പുറപ്പെട്ടത്. കോട്ടയത്ത് നിന്നും 8:35 കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിൻ യാത്രയാവുന്നത്. നമ്മൾ പാലാ ഏറ്റുമാനൂർ വഴി കോട്ടയത്തേക്കാണ് യാത്ര ചെയ്യുന്നത്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമുക്ക് രാമേശ്വരത്തേക്കുള്ള ട്രെയിൻ കയറേണ്ടത്. കോട്ടയത്ത് നിന്ന് ആദ്യം നമ്മൾ പോകുന്നത് കന്യാകുമാരിക്കാണ്. അവിടെ നിന്നും മറ്റൊരു ട്രെയിനിലാണ് രാമേശ്വരത്തേക്ക് പോവുക. ഇത് അതൊരു മനോഹരമായ ഗാർഡനാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലും മനോഹരമായ ഗാർഡൻ. ഇവിടുത്തെ ഇന്ത്യാർ എന്നൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി വച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ മനോഹര ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മളിപ്പോൾ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ബംഗളൂരു കന്യാകുമാരി എക്സ്പ്രസ് ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 2 എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2 വെയിറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ട്രിവാൻഡ്രത്തു നിന്ന് വരുന്ന വേണാട് എക്സ്പ്രസ് ആണ് ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കന്യാകുമാരി എക്സ്പ്രസ് 8:38 തന്നെ കോട്ടയത്ത് നിന്ന് യാത്ര തിരിച്ചു. ഞങ്ങൾ 3rd AC കമ്പാർട്ട്മെൻ്റാണ് ബുക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾ ട്രെയിനിൽ കയറി കന്യാകുമാരിക്ക് ട്രെയിൻ കോട്ടയത്ത് നിന്നും പുറപ്പെട്ടു. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ശിവഗിരി വർക്കല സ്റ്റേഷനിലാണ്. നമ്മൾ ഇപ്പോൾ കടക്കാവൂർ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. കോട്ടയത്ത് നിന്നും 8:38 പുറപ്പെട്ട ട്രെയിൻ കൃത്യം 12 ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീണ്ടും യാത്ര പുറപ്പെടുന്നു. ഇതാ ഇപ്പോൾ നമ്മൾ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. കറക്റ്റ് 3:30 തന്നെ കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ എത്തി. നമ്മൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങി കന്യാകുമാരി ടൗണിലേക്ക് യാത്രയാവുകയാണ്. കന്യാകുമാരി ദേവി ടെമ്പിളിന് സമീപമുള്ള റോഡിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. കന്യാകുമാരി ദേവി ടെമ്പിളിലേക്കുള്ള പ്രവേശന കവാടത്തിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. അമ്പലത്തിൻ്റെ പ്രവേശന കവാടമാണിത്. നമ്മൾ പ്രവേശന കവാടത്തിലൂടെ യാത്ര ചെയ്യാം.
അമ്പലത്തിന് ഉള്ളിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അമ്പലത്തിനകത്ത് കയറാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലെത്തിയുള്ളൂ. പിന്നീട് ആണ് നമ്മൾ അമ്പലത്തിൽ ദർശനം നടത്തുക. ഇത് ദേവി കന്യാകുമാരി ടെമ്പിളിൻ്റെ ചുറ്റുപതിലാണ് കാണപ്പെടുന്നത്. വളരെ ഹൈ ലെവലിൽ പണിതേക്കുന്ന ഒരു ചുറ്റുമതിലാണ് ഇത്. എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ഈ ചുറ്റുമതിൽ ദൃശ്യമാണ്. ഇതാ നമ്മൾ കന്യാകുമാരിയിലുള്ള സമുദ്രത്തിലേക്കാണ് പോകുന്നത്. സമുദ്രതീരത്തേക്ക് പോവുകയാണ്, സമുദ്രത്തിൻ്റെ ബീച്ചിലേക്ക് പോവുകയാണ്. മൂന്ന് സമുദ്രങ്ങൾ ചേർന്ന ഒരു പ്രദേശമാണ് കന്യാകുമാരി. ഇവിടെ സംഗമിക്കുന്ന മൂന്ന് സമുദ്രങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷ്യൻ, ബേ ഓഫ് ബംഗാൾ ആൻഡ് അറേബ്യൻ സീ. കന്യാകുമാരിയെ കേപ്പ് എന്നും വിളിക്കാറുണ്ട്. കന്യാകുമാരി ഒരു മുനമ്പാണ്, അതുകൊണ്ടാണ് കേപ്പ് എന്ന് അറിയപ്പെടുന്നത്. ഇതാ അപ്രയുള്ള ആ കാണുന്നതാണ് വിവേകാനന്ദ പാറ. ആ പാറയിലാണ് വിവേകാനന്ദൻ്റെ ആശ്രമവും മറ്റും സ്ഥിതി ചെയ്യുന്നത്. ആ കാണുന്ന കൂറ്റൻ പ്രതിമ തിരുവള്ളുവരുടെ ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ തിരുവള്ളുവരുടെ സ്റ്റാച്ചുവിന് 41 മീറ്ററാണ് ഹൈറ്റ്. തമിഴ്നാട് ഗവൺമെൻറ്റാണ് തിരുവള്ളുവരുടെ ഈ കൂറ്റൻ പ്രതിമ ഈ പാറയിൽ സ്ഥാപിച്ചത്. ധാരാളം ജനങ്ങൾ ഈ സംഗമസ്ഥാനത്ത്, അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും ബംഗാൾ ഉൾക്കടലിൻ്റെയും അറേബ്യൻ സീയുടെയും ഈ സംഗമസ്ഥാനത്ത് സ്നാനം ചെയ്യുന്നതായിട്ട് കാണാം. കന്യാകുമാരിയിൽ തിരുപ്പതി ബാലാജിയുടെ പ്രതിഷ്ഠയുള്ളൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിലേക്ക്, ആ മനോഹരമായ ക്ഷേത്രത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതാണ് ബാലാജിയുടെ
പ്രതിഷ്ഠയുള്ള ആ മനോഹര ക്ഷേത്രം. ഒരു വൻ ചുറ്റുമതിനുള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ ചുറ്റുപാടും വളരെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ വീഡിയോ അല്പം ദീർഘിച്ചു പോയിട്ടുണ്ട്. മനോഹരമായ ദൃശ്യങ്ങൾ ഒരുപാട് കവർ ചെയ്തതിനാൽ അവ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ അല്പം ദീർഘിപ്പിച്ചത്. ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. കന്യാകുമാരിയിലെ വിശേഷങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ്. അടുത്ത ദിവസം പ്രഭാതത്തിൽ നമ്മൾ രാമേശ്വരത്ത് എത്തുന്നതാണ്. അവിടുത്തെ കാഴ്ചകളും ആയി വീണ്ടും നമുക്ക് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.